ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ താനൂരിലെ പോർട്ടിലെ വിശേഷങ്ങളും മറ്റുമാണ് കാണിക്കുന്നത്. നമുക്കറിയാം, നല്ല ഫ്രഷ് മീനുകൾ നമ്മൾ ചില്ലറയായി വാങ്ങുവാനും അല്ലെങ്കിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ കച്ചവടമൊക്കെ ചെയ്യാനും നമ്മൾ ഹാർബറിൽ പോയിട്ടാണ് മീനുകൾ മറ്റും എടുക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും സജീവമായ ഒരു പോർട്ടാണ് താനൂർ. ഈ താനൂരിലെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ താനൂരിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് താനൂർ പോർട്ടാണ്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും സജീവമായി മത്സ്യ ബന്ധനവുമായി ബന്ധപ്പെട്ടും വ്യവസായവുമായി ബന്ധപ്പെട്ടും നിലകൊള്ളുന്ന ഒരു പോർട്ടാണ് താനൂർ പോർട്ട്. മലപ്പുറം ജില്ലയിലെ തിരൂർ ടൗണിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ താഴെ മാത്രമേ താനൂരിലേക്കുള്ള ദൂരം. ഇത് കണ്ടില്ലേ, താനൂർ ഹാർബറിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇവിടെ. പിന്നെ ഇന്ന് രാവിലെ മുതൽ, അതായത് ഒരു 5 മണിയാകുമ്പോൾ തന്നെ പോർട്ട് സജീവമാകും. കച്ചവടക്കാരും മറ്റും ഇവിടെ സജീവമായി എത്തിപ്പെടുന്നുണ്ട്. ഇപ്പോൾ തോണിയിൽ വന്ന് ബോട്ടിൽ വന്ന മത്സ്യങ്ങളുടെ കാഴ്ചകളാണ് കാണുന്നത്. അത് ഇങ്ങനെ ഒരു കൊട്ടയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ആനന്ദസാഗരത്തിൽ ബോട്ടുകളിൽ നിന്ന് വന്ന മത്സ്യങ്ങൾ കരയിലേക്ക് മാറ്റുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഒരു ബോട്ട് നിറയെ മത്സ്യം വന്നെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കൊട്ടയിലാക്കി ഹാർബറിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അതുപോലെ ചില്ലറ, നല്ല ഫ്രഷ് ഫോർമാലിൻ കലരാത്ത, അതുപോലെ അമോണിയ കലരാത്ത നല്ല ഫ്രഷ് മത്സ്യങ്ങളും മറ്റും വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഈ താനൂർ പോർട്ടിൽ വന്ന് കൊണ്ടുപോകാവുന്നതാണ്. ഇതുപോലെ ചില്ലറ മത്സ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് ചെറിയ ചെറിയ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ വാങ്ങാവുന്നതാണ്. ഇതൊന്നും വലിയ ക്യാഷൊന്നും മുടക്കേണ്ടതില്ല, നല്ല ഫ്രഷ് മീനുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത് പിന്നെ ഇപ്പോൾ ലേലം വിളിച്ച് കച്ചവടക്കാർ എടുക്കുന്നതാണ്. ഓരോ കൊട്ടക്കും ലേലം വിളിയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പോയ സമയത്ത് നല്ല ഫ്രഷ് അയില ഉണ്ടായിരുന്നു. ഒരു കൊട്ടക്ക് ഏകദേശം 3000 രൂപയ്ക്കൊക്കെ ആയിരുന്നു ലേലം വിളിച്ച് പോയിരുന്നത്. ഇത് കണ്ടില്ലേ നിങ്ങൾ, നല്ല ഫ്രഷ് അയിലയാണ്. ഒരു കൊട്ട ഏകദേശം 25 കിലോയോളം വരും. അപ്പോൾ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ എന്തുകൊണ്ടും നല്ലൊരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ഈ മത്സ്യ കച്ചവടം. കാരണം 25 കിലോ അന്ന് മാർക്കറ്റിൽ അയിലക്ക് പിന്നെ 200 രൂപയ്ക്ക് മുകളിലായിരുന്നു വില, 200-220 ഒക്കെ. അപ്പോൾ ഫ്രഷ് മത്സ്യമാണെങ്കിൽ ആളുകൾ വാങ്ങുവാൻ താല്പര്യപ്പെടും. എങ്ങനെയായാലും ചിലവുകളൊക്കെ കഴിച്ച് ഏകദേശം 1000 രൂപയോളം അല്ലെങ്കിൽ 1000-ത്തിനടുത്ത് ഒരു കൊട്ട എടുത്താൽ തന്നെ ലാഭിക്കാവുന്നതാണ്, വരുമാനം കണ്ടെത്താവുന്നതാണ്. അപ്പോൾ താനൂരിലെ ഹാർബറിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടില്ല, ലേലം വിളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ജില്ലയിൽ പ്രധാനമായും താനൂർ പോർട്ട്, അതേമാതിരി പരപ്പനങ്ങാടി, പൊന്നാനി, ബേപ്പൂർ, ചാലിയം,
ഇത്തരം പോർട്ടുകളാണ് മത്സ്യ വിപണനവുമായി അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി ഒക്കെ പ്രവർത്തിക്കുന്ന പോർട്ടുകൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനമുള്ള ഒരു പോർട്ടാണ് ഈ താനൂർ പോർട്ട്. ഈ താനൂർ പോർട്ടിലെ കാഴ്ചകളാണ് എൻ്റെ പ്രിയ കൂട്ടുകാർക്കായി ഞാൻ കാണിക്കുന്നത്. ഇതുകൊണ്ടില്ല, ഇത് ഇവിടെ പെട്ടിക്കണക്കിന് മത്സ്യം ഇവിടെ കാണുന്നുണ്ട്. സപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ എനിക്ക് പ്രോത്സാഹനം ആകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കണം. ഒരുപാട് മീനുകൾ ഇവിടെ കാണാം. ഹാർബറിൻ്റെ മറ്റൊരു ദൃശ്യം. ഇനി കച്ചവടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താനൂരിൽ പോയി മീൻ ലേലം വിളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കമ്മീഷൻ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഏജൻറ്റുമാരുണ്ട്. അവർക്കൊരു കൊട്ടക്ക് ചെറിയ ഒരു കമ്മീഷൻ കൊടുത്താൽ അവർ അതിൻ്റെ വില ഉറപ്പിച്ച് നിങ്ങൾക്ക് മത്സ്യം നൽകുന്നതാണ്. അത് നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ തന്നെ അത്തരം ആളുകളെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കാണാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് ലേലംവിളിയിൽ പങ്കെടുത്ത് കൊട്ടകൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുകയും ചെയ്യാം. ഇന്നും ഹാർബറിലെ കാഴ്ചകളും മത്സ്യങ്ങളുമൊക്കെ ഇൻട്രസ്റ്റായ കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.